കേരളത്തിലെ വിദ്യാലയങ്ങളിലെ വാർഷിക പരീക്ഷ അതായത് 2022 മാർച്ച് 23 ആരംഭിക്കുന്ന വാർഷിക പരീക്ഷയുടെ ഒരു ടൈം ടേബിൾ ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതായത് മാർച്ച് 18 തീയതി വെള്ളിയാഴ്ച ഇന്ന് പുതിയ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ്. ആ സർക്കുലറിൽ പറയുന്നത് LP ക്ലാസ്സിലെ 3-4 ക്ലാസ്സിലെ പരീക്ഷകളിൽ ചില മാറ്റങ്ങളുണ്ട് എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പുതിയ സർക്കുലർ ഇറക്കേണ്ടി വന്നത്, അതായത് പരീക്ഷാ ടൈം ടേബിളുകൾ മാറ്റേണ്ടി വന്നത് എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും. പരീക്ഷയുടെ സർക്കുലർ ഇറങ്ങിയത് 5/3/2022 ശനിയാഴ്ചയാണ്. അതായത് ആദ്യത്തെ സർക്കുലർ ഇറങ്ങിയത് 5/3/2022 ശനിയാഴ്ചയാണ്. അന്നത്തെ ടൈം ടേബിളാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഇന്ന് പുതിയ ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ്. ആ ഓർഡർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സൂചന പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്ന 2021-22 വർഷത്തെ LP UP വിഭാഗം വാർഷിക പരീക്ഷകൾക്കുള്ള ടൈം ടേബിളിൽ 3-4 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ തിരുത്തലുകൾ വരുത്തി തുടർ നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു. എന്താണ് ആ സർക്കുലർ എന്ന് നമുക്ക് നോക്കാം. സൂചന പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്ന 2021-22 വർഷത്തെ LP UP വിഭാഗം വാർഷിക പരീക്ഷകൾക്കുള്ള ടൈം ടേബിളിൽ 3-4 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ തിരുത്തലുകൾ വരുത്തി തുടർ നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു. ഇതാണ് ആ സർക്കുലറിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 3-4 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വേറെ ഒരു പരീക്ഷകളിലും ഒരു ക്ലാസ്സിലെ പരീക്ഷകളിലും വ്യത്യാസമില്ല. അതെല്ലാം 5/3/22 ശനിയാഴ്ച ഇറങ്ങിയ സർക്കുലർ പ്രകാരം തന്നെയാണ് നടക്കുന്നത്. ഈ പരീക്ഷ എന്തൊക്കെയാണ്, 3-4 ക്ലാസ്സുകളിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 4-ാം ക്ലാസ്സിലെ നോക്കാം. 4-ാം ക്ലാസ്സിലെ പരീക്ഷ 2022 മാർച്ച് 23 ആരംഭിക്കുന്നതായി പറഞ്ഞിരുന്നത്. അത് ഇംഗ്ലീഷ് ആദ്യത്തെ പരീക്ഷ, അതിന് വ്യത്യാസമില്ല. രണ്ടാമത്തെ പരീക്ഷ 24-ാം വ്യാഴാഴ്ച. മലയാളം, തമിഴ്, കന്നഡ, അതിനും വ്യത്യാസമില്ല. മൂന്നാമത്തെ പരീക്ഷ 25-ാം വെള്ളിയാഴ്ച, അറബി, സംസ്കൃതം എന്നീ പരീക്ഷകളാണ്, അതിനാണ് വ്യത്യാസമുള്ളത്. ആ പരീക്ഷ അടുത്ത ദിവസത്തെ അതായത് 26-ാം ശനിയാഴ്ച നടക്കേണ്ട ഗണിതം പരീക്ഷയെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഈ അറബി സംസ്കൃതം പരീക്ഷകളെ ഗണിതം പരീക്ഷയുടെ സ്ഥാനത്തേക്ക് അതായത് 26-ാം കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഈ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് വെള്ളിയാഴ്ചത്തെ പരീക്ഷ ശനിയാഴ്ചയും ശനിയാഴ്ചത്തെ പരീക്ഷ വെള്ളിയാഴ്ചയും നടത്തുന്നു. ഈ ഒരു ചെറിയ മാറ്റം മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 3-ാം ക്ലാസ്സിലെ മാറ്റം എന്താണെന്ന് നോക്കാം. 3-ാം ക്ലാസ്സിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 3-ാം ക്ലാസ്സിൽ ഫലത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 3-ാം ക്ലാസ്സിലെ പരീക്ഷ അതേപോലെ തന്നെയാണ് നടക്കുക, യാതൊരു മാറ്റവുമില്ല. അതായത് 3-4 ക്ലാസ്സിലെ പരീക്ഷയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 4-ാം ക്ലാസ്സിലെ പരീക്ഷയിൽ മാത്രമാണ് വ്യത്യാസം. 3-ാം ക്ലാസ്സിലെ പരീക്ഷയിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ പരീക്ഷ ഇങ്ങനെ മാറ്റേണ്ടി വന്നത് എന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ അറബി സംസ്കൃതം പരീക്ഷകൾ ശനിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഗണിതം ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. ഗണിതം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ല, പകരം അറബി സംസ്കൃതം പരീക്ഷകൾ ശനിയാഴ്ചത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗണിതത്തെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ അറബി സംസ്കൃതം പരീക്ഷകളാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കിയിരുന്നത്. ആ അറബി സംസ്കൃതം പരീക്ഷകളെയാണ് മാറ്റുന്നത്. എന്തുകൊണ്ടാണ് അറബി സംസ്കൃതം പരീക്ഷകൾ പ്രശ്നമുണ്ടാക്കിയത് എന്ന് നമുക്ക് നോക്കാം. മിക്കവാറും LP സ്കൂളുകളിലൊക്കെ ഓരോ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അറബിക് അധ്യാപികയോ അല്ലെങ്കിൽ ഒരു സംസ്കൃതം അധ്യാപികയോ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് വെള്ളിയാഴ്ച 2 ക്ലാസ്സുകളിൽ അറബി വരുന്നുണ്ട്. അതാണ് നമ്മൾക്ക് ഇവിടെ പ്രശ്നമായത്. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും വെള്ളിയാഴ്ച രാവിലെ അറബി പരീക്ഷ നടക്കുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിൽ 95% സ്കൂളുകളിലും ആകെ ഒരു അറബി അധ്യാപികയോ അല്ലെങ്കിൽ ഒരു സംസ്കൃതം അധ്യാപികയോ ആണ് ഉണ്ടാവാറ്. ഈ ഒരു സാഹചര്യത്തിൽ
അറബി പരീക്ഷ എങ്ങനെ നടത്തും എന്നുള്ളത് ഒരു പ്രശ്നമായി വന്നു. അത് പിന്നീടാണ് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരുത്ത് ആവശ്യമായി വന്നത്. മാത്രമല്ല എൽ പി ക്ലാസ്സിലെ അറബി എന്ന് പറഞ്ഞാൽ എൽ പി ക്ലാസ്സിൽ അവർക്ക് ചോദ്യങ്ങൾ, ചെറിയ കുട്ടികളാണ്, അവർക്ക് ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അധ്യാപികയുടെ സേവനം ആ ക്ലാസ്സിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഒരേ സമയത്ത് ഒരു അധ്യാപികയ്ക്ക് രണ്ട് ക്ലാസ്സിൽ സേവനം ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ടൈം ടേബിൾ മാറ്റേണ്ടി വന്നത്. അപ്പോൾ മൂന്നിലും നാലിലും ഉണ്ടായിരുന്ന പ്രശ്നം നാലാം ക്ലാസ്സിലെ പരീക്ഷ മാറ്റിയതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അതാണ് സർക്കുലറിൽ മൂന്ന് നാല് ക്ലാസ്സിലെ പരീക്ഷ മാറ്റിയിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം. അപ്പോൾ നമുക്ക് മൂന്നിലെ പരീക്ഷയിൽ യാതൊരു മാറ്റവുമില്ല, നാലിലെ പരീക്ഷയിൽ മാത്രമാണ് മാറ്റം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനം എന്തൊക്കെയായാലും അറബിയും സംസ്കൃതവും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം ആ നാലാം ക്ലാസ്സിലെ കുട്ടികൾ മനസ്സിലാക്കുക, അവരുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.